പരസ്യ പ്രചാരണം തീരാൻ മണിക്കൂറുകൾ മാത്രം രാഷ്ട്രീയ നാടകങ്ങൾ പക്ഷേ അവസാനിക്കുന്നില്ല പൊളിറ്റിക്കൽ തിയേറ്ററിലേക്ക് സ്വാഗതം നാട്ടുകാർ പോളിംഗ് ബൂത്തിലെത്താൻ രണ്ടേ രണ്ട് നാൾ കൂടി മതി അപ്പോൾ ഏറ്റവും അധികം തവണ ആവർത്തിക്കപ്പെട്ട പ്രചാരണ വിഷയം എന്താണ് ശബരിമല അതിലൊന്നായി തന്നെ നിൽക്കുന്നു എന്നതിൽ തർക്കമില്ല അല്ലെങ്കിൽ അങ്ങനെ നിർത്താൻ യു ഡി എഫിനും ബി ജെ പിക്കും കഴിയുന്നുണ്ട് എന്ന് തന്നെ പറയണം കോന്നിയിൽ അഞ്ച് തവണ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ശരണം വിളിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത് യോഗത്തിൽ പങ്കെടുത്ത ജനങ്ങളെക്കൊണ്ടും പ്രധാനമന്ത്രി ശരണം വിളിപ്പിച്ചു കൈകൾ മുകളിലേക്ക് ഉയർത്തി ആ ശരണം വിളി വലിയ ആവേശത്തോടെ അവിടെ കൂടിയ ജനം ഏറ്റെടുക്കുകയും ചെയ്തു ശരണം വിളിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രചാരണം അതിനുള്ള രൂക്ഷ മറുപടികളുമായി കോൺഗ്രസും സി പി എമ്മും ശരണം വിളിയുടെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ജനം ജനവിധി രേഖപ്പെടുത്താൻ പോകുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത് സ്വാമിയെ ശരണം അയ്യപ്പ 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 ബി ഹിയർ ഇൻ ദിസ് ഹോളി ലാൻഡ് ബ്ലെസ്ഡ് ബൈ സ്വാമി അയ്യപ്പ ഈസ് സ്പെഷ്യൽ മില്യൻസ് ഓഫ് ഡിവോട്ടീസ് കം ഹിയർ After observing a strict 41-day vratam, that discipline and devotion make this land even holier. But what had the LDF done? First, they tried to distort the picture and the image of Kerala and try to show Kerala culture as backward. Then they try to destabilize sacred places by using their agents to carry out mischief. The devotees of Swami Ayyappa, who should have been welcomed with flowers, were welcomed with lathis. I want to state clearly, the innocent devotees The innocent devotees of Swami Ayyappa, they are not criminals. അപ്പോൾ ശബരിമലയല്ല പ്രചാരണ വിഷയമെന്ന് പലതവണ ആവർത്തിച്ച സി പി എമ്മിനെ കൊണ്ട് ശബരിമലയിൽ മറുപടി പറയിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ മുതൽ നരേന്ദ്രമോദി വരെയുള്ള ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനകൾക്ക് കഴിയുന്നുണ്ട് എന്ന് പറയാതെ വയ്യ നരേന്ദ്രമോദിയുടെ ശരണം വിളിക്ക് പരിഹസിച്ചുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ഒരിക്കൽ സോമാലിയ എന്ന് കേരളത്തെ വിളിച്ച മോദി മുൻപ് ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്താകാം ഈ ശരണം വിളിച്ചതെന്നായിരുന്നു പിണറായിയുടെ മറുപടി തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലല്ല ശരണം വിളിക്കേണ്ടതെന്ന് കൂടി പരിഹസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല അത് നേരത്തെ അദ്ദേഹം വന്നപ്പോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അത് പിന്നെ ഓർക്കുന്നത് ഇപ്പോഴായിരിക്കും അതുകൊണ്ട് ശരണം വിളിച്ചായിരിക്കും അത് ഓർത്തുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ മറുപടി ഇനി കഴക്കൂട്ടത്ത് ബി ജെ പി പ്രചാരണം നടത്തുമ്പോൾ കടകംപള്ളിയെ തന്നെ പേരെടുത്ത് വിമർശിക്കണമല്ലോ പ്രധാനമന്ത്രി നേരിട്ട് ആ വിമർശനം നടത്തിയതിന് താൻ മറുപടി പറയാൻ ഇല്ലെന്നാണ് കടകംപള്ളിയുടെ പ്രതികരണം പക്ഷേ ശബരിമലയിൽ ദേവസ്വം മന്ത്രിക്ക് ഒരു നിലപാടുണ്ടല്ലോ അതുകൊണ്ട് മറുചോദ്യവുമുണ്ട് ശബരിമല ആചാര സംരക്ഷണത്തിനായി നിയമം നിർമ്മിക്കുമെന്ന് പറഞ്ഞ മോദി രണ്ട് വർഷമായിട്ടും എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് അക്രമികൾ ആരായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് വോട്ട് തട്ടാനാണ് ശ്രമമെന്ന് ദേവസ്വം മന്ത്രി പറയുന്നു തീർന്നില്ല സർക്കാരിന്റെ നിലപാട് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് തന്നെയാണ് കഴക്കൂട്ടത്ത് മന്ത്രി പ്രചാരണം തുടരുന്നത് ശബരിമലയിൽ ഇനി എന്ത് വിധി വന്നാലും വിശ്വാസി സമൂഹത്തെ വിശ്വാസത്തിലെടുത്തേ നടപ്പാക്കൂവെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സുപ്രീംകോടതി വിധിയെ മറികടക്കാൻ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം പാസാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് ഇനിയും സാധിച്ചിട്ടില്ല എന്തുകൊണ്ടത് ചെയ്തില്ല എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്നലെ
തിരുവനന്തപുരത്ത് പറയേണ്ടതായിരുന്നു. ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സംസ്ഥാന ഗവൺമെന്റും ഇതിനകം തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ബി ജെ പി നേതൃത്വം തയ്യാറായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേസ് വിശാല ബെഞ്ചിന്റെ മുന്നിലാണ്. വിധി എന്തുതന്നെയായിരുന്നാലും എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഒരു തീരുമാനം ഗവൺമെന്റ് കൈക്കൊള്ളൂ എന്ന് അസന്നിഗ്ധമായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാനത് ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യത്തിന് മലയാളത്തിൽ പറഞ്ഞ കാര്യം ഒരുപക്ഷെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പരിഭാഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഗവൺമെന്റിന്റെ സമീപനം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്ന് വേണം എനിക്ക് തോന്നുന്നത്. വീണ്ടും ഇല്ലാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് വോട്ട് തട്ടാനുള്ള ഒരു പരിശ്രമം മാത്രമാണ് ഇപ്പം നടക്കുന്നത്. നിശ്ചയമായിട്ടും അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ആവർത്തിക്കുകയാണ്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് മറുപടി പറയാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല. എന്നാലും അദ്ദേഹം എന്നെ ഓർമ്മിച്ചതിന് അദ്ദേഹത്തോട് എനിക്കുള്ള നന്ദി. അദ്ദേഹം എന്നെ ഓർമ്മിച്ചു, ലോകത്തോട് എന്നെപ്പറ്റി പറഞ്ഞു, അതിനെനിക്ക് അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഒരു തർക്കത്തിനുമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല ആദ്യം പ്രചാരണ വിഷയമാക്കിയത് UDF തന്നെയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ശരണം വിളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ ക്യൂ നിൽക്കുകയാണ്. അയ്യപ്പ ഭക്തരുടെ പ്രതിസന്ധി കാലത്ത് ഒപ്പം നിന്നത് ആരാണ്? UDF മാത്രമായിരുന്നുവെന്ന് കെ മുരളീധരൻ. അതുകൊണ്ട് പ്രധാനമന്ത്രി ഇപ്പോഴല്ല, ശരണം വിളിക്കേണ്ട സമയത്ത് വിളിക്കണമായിരുന്നുവെന്നുകൂടി പറഞ്ഞേ കോൺഗ്രസ് നിർത്തും. പിന്നെ കേന്ദ്രം മാത്രമല്ല സംസ്ഥാനവും അവസാന ലാപ്പിൽ ശബരിമലയിൽ ഗോളടിക്കേണ്ട എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ നിലപാട് ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നു. സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാണോ സർക്കാർ എന്നുകൂടിയാണ് കോൺഗ്രസിന്റെ ചോദ്യം. ശരണം വിളിക്കേണ്ട സമയത്ത് ശരണം വിളിച്ചില്ല. വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് മുറിവേറ്റ സമയത്ത് എന്തുകൊണ്ട് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നില്ല? ഇപ്പൊ കേരള LDF ആണ്, അവരാണ് വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചത്. പക്ഷേ ഞങ്ങളിപ്പോൾ രണ്ടിടത്തും പ്രതിപക്ഷത്താണ്. ഞങ്ങൾ അതിന് വിശ്വാസികളോടൊപ്പം ഞങ്ങൾ നിന്നു. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സമരംഗത്ത് ഉണ്ടായിരുന്നു. അത്രയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ശരണം വിളിക്കുന്ന പ്രധാനമന്ത്രി അന്നൊരു നിയമനിർമ്മാണം നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും വാഗ്ദാനം ഉണ്ടായിരുന്നു. അതാണ്, വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, പ്രേമേന്ദ്രൻ സഭയിൽ കൊണ്ടുവന്ന ഒരു സ്വകാര്യ പ്രമേയത്തിനെ ചർച്ചയ്ക്കെടുക്കാതിരിക്കാൻ വരെ ഗൂഢാലോചന നടത്തിയവരാണ്. അപ്പോൾ ഇപ്പോൾ ശരണം വിളിച്ചിട്ടൊരു കാര്യവുമില്ല. ഇപ്പോൾ ജനങ്ങൾ പ്രതീക്ഷയോടെ UDFനെയാണ് കാത്തിരിക്കുന്നത്. കാരണം എന്ത് സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നാലും ശരി, 2016 ഫെബ്രുവരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ സത്യവാങ്മൂലം അത് ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ കോടതി വിധി വിശ്വാസികൾക്കെതിരാണെങ്കിൽ ഞങ്ങൾ നിയമനിർമ്മാണം നടത്തി വിശ്വാസി സമൂഹത്തിനെ സംരക്ഷിക്കും. ശരണം വിളിച്ചാലും അയ്യപ്പനും ജനമൊന്നും പ്രസാദിക്കുമെന്ന് തോന്നുന്നില്ലല്ലേ? അല്ല, ശരണം വിളിക്കേണ്ട സമയത്ത് വിളിക്കാതെ അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് എന്താ കാര്യം? ഖേദം പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. നിങ്ങളുടെ അഫിഡവിറ്റ് അത് ആരുടെ കൂടെ നിൽക്കുന്നു, ആചാരാനുഷ്ഠാനങ്ങളുടെ കൂടെയോ അതിനെതിരായിട്ടോ എന്നതാണ് പ്രശ്നം. അതിന് മറുപടിയില്ല. കടകംപള്ളിയെ അച്ചൊരുത്തിരുത്തുന്നു. എന്താ ഇനി അർത്ഥം? ആചാരാനുഷ്ഠാനങ്ങളോടൊപ്പം നിൽക്കാൻ ഇപ്പോഴും ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. അതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ശബരിമല രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയ വിവാദമാക്കുകയും വേണ്ട. ആചാരാനുഷ്ഠാനങ്ങൾ അത് വിശ്വാസികളുടെ താല്പര്യപ്രകാരം നടക്കട്ടെ. എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് ഗവൺമെൻറ്റോ രാഷ്ട്രീയ കക്ഷികളോ ഇടപെടുന്നത് ഒഴിവാക്കിയാൽ ശബരിമലയിലെ പ്രശ്നങ്ങൾ തീരും. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനും ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിന് നാശമായിരിക്കുന്നത്. അത് UDFന്റെ നിലപാട്. കേരളത്തിൽ പ്രചാരണത്തിലെത്തിയ എല്ലാ NDA ദേശീയ നേതാക്കളും ശബരിമല തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കടുപ്പം ആരുടെ വാക്കുകൾക്കാണ്? സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ആരാണ്?
ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ വാക്കുകൾ കേൾക്കണം. ദേവസ്വം മന്ത്രി 600 വർഷം തപസ്സിരുന്നാലും ശാപമോക്ഷം കിട്ടില്ലെന്നാണ് കടുത്ത പരാമർശം. ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണ് പരിഷ്കരണവാദികളെന്ന് നടിക്കുന്നവർക്ക് കടുംപിടുത്തം. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് ഏറ്റവും മാന്യമായ പരിഗണനയാണ് നൽകുന്നത്. ശബരിമലയുടെ പേരിൽ നടന്നതെല്ലാം കാപട്ടി. The fact remains that a cultural issue in which the courage of the so-called self-appointed liberals only extends to anything that which is Hindu-related cultural issue, on which they would speak of equality, bringing in women, drawing women's attention, giving equal rights to women. There is no denial of rights for Hindu women as regards Sabarimala. There is another place even within Kerala in which temple, the chief priestess is a lady and the men are not allowed there. These are common practices of some regions that has to be respected. But the self-appointed liberals as regards Sabarimala happily pounced on this opportunity because it's the Hindu, you know, believers whose issue it was. We, none of us have a problem. My grandparents have gone, my elders and my family have waited till they attained that age so that they could go, and after that they've gone and taken the darshan of Swami Ayyappa. I don't think that's a denial of right. ശരണം വിളിക്ക് അപ്പോൾ രാഷ്ട്രീയമുണ്ട്. പത്തനംതിട്ട കോന്നിയിലെ പ്രചാരണ യോഗത്തിലാകുമ്പോൾ പ്രത്യേകിച്ചു. അതുകൊണ്ടാണ് ദേവസ്വം മന്ത്രി നിലപാട് മയപ്പെടുത്തി മാത്രം സംസാരിക്കുന്നതെന്ന് പറയുന്ന ആ വലതുപക്ഷം മുഖ്യമന്ത്രിയുടെ നിലപാടിനെ വിമർശിക്കുകയും ചെയ്യും. സ്വാഭാവികം. ആദരണീയനായ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ശരണം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയുണ്ടായി. ഈ ശരണം വിളികൾ, അത് ഏത് ശരണം വിളിയാണെങ്കിലും, സ്വാമിയെ ശരണമയ്യപ്പ ആകാം, വന്ദേമാതരമാകാം, ബോലോ തക്ബീർ അള്ളാഹു അക്ബർ ആകാം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നതാകാം, ഇതെല്ലാം നമ്മുടെ നാടിന്റെ ബഹുസ്വരതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും ഒക്കെ ഭാഗമാണ്. ശ്രീ എം എ ബേബിയുടെ ഒക്കെ വളരെ മോശകരമായ നിലപാടാണ്. യഥാർത്ഥത്തിൽ സ്വാമി ശരണം എന്നുള്ളത് മതസൗഹാർദ്ദത്തിന്റെ, അയ്യപ്പനോടൊപ്പം മുസ്ലിം സഹോദരനായ വാവരെയും ക്രിസ്ത്യൻ സഹോദരനായ വെളുത്തയും ഒക്കെ ആഘോഷിക്കുന്ന ആദിവാസി വിഭാഗമായ മലയരന്മാരെ ആഘോഷിക്കുന്ന ഒരു ഒരു ചരിത്രപരമായ പ്രാധാന്യമുള്ള മന്ത്ര സ്വഭാവമുള്ള യഥാർത്ഥത്തിലുള്ളൊരു ശരണമാണ്. അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കാതെ ശ്രീ എം എ ബേബിയും ഇടതുപക്ഷത്തെ ചില സുഹൃത്തുക്കളും അതിനെ എതിർക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഇന്ന് മുഖ്യമന്ത്രിയും അതിനെ വളരെ പരിഹസിക്കുന്ന രീതിയിൽ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് വളരെ കഷ്ടമാണ് ഏതൊരു വിശ്വാസിക്കും, ഏതൊരു വ്യക്തിക്കും. നാളെ മുഖ്യമന്ത്രിക്കാണെങ്കിൽ പോലും ശരണം വിളിക്കാനും മറ്റും യാതൊരു തടസ്സവുമില്ല. ഇതെല്ലാം നമ്മുടെ ബഹുസ്വരതയുടെയും വിശ്വാസത്തിന്റെയും ഒക്കെ ഭാഗമാണ്. പുനർഭരണം വരുമോ ഇല്ലയോ എന്നൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ആര് വിചാരിച്ചാലും ശബരിമല ഇന്ത്യയിൽ കയറാൻ പോകുന്നില്ല, അങ്ങനെയുള്ള വെള്ളം ആരും വെക്കണ്ട, അത് നടക്കാൻ പോണേയില്ല. രണ്ട്, ഇത് ഈശ്വരീയ വിഷയമാണ്, തെരഞ്ഞെടുപ്പ് വിഷയമല്ല. പക്ഷെ അതിന് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ മാനങ്ങളുണ്ട്. ഈ ഇലക്ഷനെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ചർച്ച അല്ലെങ്കിൽ ടോക്കിംഗ് പോയിന്റ്സിൽ ഒന്നായിട്ട് ശബരിമല മാറിയിട്ടുണ്ട്. അത് തീർച്ചയായും ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കടകംപള്ളി സുരേന്ദ്രൻ സാർ എടുത്തതുപോലെ, നേരത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ സാർ എടുത്തതുപോലെ, നല്ല നിലപാടിലേക്ക് വരാൻ CPMന് ഇത് പ്രചോദനമാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിലെയും BJPയിലെയും നേതാക്കൾ ശക്തമായി തന്നെ ശബരിമലയെ പിന്തുണയ്ക്കുന്നുണ്ട്. സുപ്രീം കോടതിയിൽ 3-2 ഭൂരിപക്ഷത്തിന് ഇത് മുമ്പെടുത്ത നിലപാട് ശരിയല്ല എന്നൊരു പുനർചിന്തനം സുപ്രീം കോടതിക്ക് പോലും ഉണ്ടായിട്ടുള്ളൊരു അവസരമാണ്. ആ അവസരത്തിൽ തീർച്ചയായും ഈ വിശ്വാസികളുടെ ഒരു വികാരം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, വിഷയം വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്, പക്ഷേ ഇതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ധാർഷ്ട്യമുള്ള സമീപനത്തിന്, ധിക്കാരപരമായ സമീപനത്തിന് എല്ലാ മതത്തിലെ വിശ്വാസികളും, ഹൈന്ദവരും ക്രൈസ്തവരും ഇസ്ലാമിക വിശ്വാസികളും അടക്കം, അതിന് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇക്കേട്ടത് ഒരു വാദം, മറുവാദങ്ങൾ എന്തെല്ലാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ചക്ക വീണ് മുയൽച്ചെത്തെങ്കിൽ അത് പക്ഷെ തദ്ദേശത്തിൽ ചെലവായില്ല, നിയമസഭയിലും ചെലവാകില്ല എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. വികസനം ചർച്ച വഴിതിരിച്ചുവിടാൻ ഏറ്റവും നല്ല പ്രചരണായുധം ശബരിമലയാണോ, അതാണോ, അതുമാത്രമാണോ ഈ ശരണം വിളിക്ക് പിന്നിൽ? പ്രബുദ്ധരായ മലയാളികൾ ഇനി ഇതിൽ വീഴില്ല എന്ന് പറയുന്നവരുടെ വാക്കുകളും ഇക്കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യുകയും അത് ചില ആളുകളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പ്രബുദ്ധരായ മലയാളികൾ മതവും വിശ്വാസവുമൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിയുകയും
മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും വേണ്ടി ശക്തമായി നിലയുറപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ശബരിമലയുടെ ആചാരം അവിടെ നിർമ്മിച്ചെടുത്തത്, അമ്പലം അവിടെ നിർമ്മിച്ചെടുത്തത്, ആ മലകളിൽ അധിവസിച്ചിരുന്നത് മലയരയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ ആചാരത്തിൽ ഒരിടത്തും മാനവികതയെയും മനുഷ്യത്വത്തെയും നിഷേധിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങൾ അവർക്കില്ല. എല്ലാ ജനവിഭാഗങ്ങളെയും സ്ത്രീ പുരുഷന്മാരെയും എല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന സമീപനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ മതവും വിശ്വാസവും അതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ വികസനവും ജനക്ഷേമകരവുമായിട്ടുള്ള മുന്നേറ്റങ്ങളെ തടയുന്നതിനു വേണ്ടിയാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എന്ത് പറഞ്ഞാലും ശബരിമല എന്നത് ഈ തെരഞ്ഞെടുപ്പ് നയമാക്കിയത് UDF ആണെന്ന് UDF അനുഭാവികളും പറയും. ഇടത് സർക്കാരിന്റെ നിലപാടിൽ എന്ത് വ്യക്തത? ദേവസ്വം മന്ത്രി പറയുന്നതാണോ, മുഖ്യമന്ത്രി പറയുന്നതാണോ, അതോ യെച്ചൂരി പറയുന്നതാണോ നിലപാട്? കേന്ദ്രത്തിലിരുന്ന് അനങ്ങാപ്പാറ നയം സ്വീകരിച്ച BJP അവസാനഘട്ടത്തിൽ വെപ്രാളം കാണിക്കുക മാത്രമാണ്. അത്രയേയുള്ളൂ ഈ ശരണം വിളി. നേരത്തെ തന്നെ LDF ഒരു ഹൈന്ദവ വിഭാഗത്തോട് താല്പര്യമുള്ള പാർട്ടിയാണെന്ന് കാണിക്കാൻ ശ്രമം നടത്തിയിരുന്നു. അതാണ് കടകംപള്ളി സുരേന്ദ്രൻ മാപ്പ് പറഞ്ഞത്. പക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ മാപ്പ് പറയുമ്പോൾ അത് കേരളത്തിലെ മാത്രം കാര്യമാണ്. CPM ഒരു നയം എടുത്തിട്ടുണ്ട്, അവരുടെ പ്ലീനം ഒരു നയം എടുത്തിട്ടുണ്ട്. ആ പ്ലീനത്തിന്റെ തീരുമാനം പാർട്ടി അംഗം വിശ്വാസി ആകരുതെന്നും അമ്പലത്തിലോ ക്ഷേത്രത്തിലോ പോകരുതെന്നും ഒക്കെയാണ്. അത് മാറ്റിയിട്ടില്ല, ഇതുവരെ അവർ മാറ്റിയിട്ടില്ല. പക്ഷെ അവരത് മരവിപ്പിച്ചു തോന്നുന്നു കേരളത്തിൽ മാത്രം. ശബരിമല വിഷയത്തിൽ സത്യം പറഞ്ഞാൽ UDF ആണ് കുറച്ചെങ്കിലും സത്യസന്ധത പുലർത്തുന്നത്. കാരണം UDF കൊടുത്ത സത്യവാങ്മൂലം അത് മറ്റേ കേരള ഗവൺമെന്റ് പിണറായി വിജയൻ വന്നപ്പോൾ തിരുത്തി. ആ സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. മാത്രമല്ല UDF ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ നിയമം നിർമ്മിക്കും. അതാണ് ഒരു ഒരു ഉചിതമായ ഒരു വളരെ ദൃഢമായ തീരുമാനമാണ്. പിന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ശരണം വിളിച്ചൊക്കെ സത്യം പറഞ്ഞൊരു തമാശയാണ്. ഇങ്ങനെ ശരണം വിളിച്ചിട്ടാണോ ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കേണ്ടത്? കേരളത്തിലെ ജനങ്ങൾക്ക് ഭക്തിയും രാഷ്ട്രീയവും രണ്ടാണ്. ഭക്തി അവർ യഥാസമയത്ത് ഭക്തി അവർ പ്രയോഗിക്കും, യഥാസമയത്ത് രാഷ്ട്രീയവും പ്രയോഗിക്കും, വോട്ടിങ്ങും വോട്ടിടലും നടത്തും. പ്രധാനമന്ത്രി പ്രതിയോഗത്തിൽ വന്നിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അത് കേരളീയരെ അപഹസിക്കലല്ല, സ്വാമിയയ്യപ്പനെ അപഹസിക്കലാണത്. കാരണം ഇത് ഇങ്ങനെ ശരണം വിളിച്ച് വോട്ട് വാങ്ങിക്കാമെന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാകാം. കാരണം തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ ഇങ്ങനെ ഒരു ഭക്തി പ്രസ്ഥാനത്തിന്റെ പേരിലൊക്കെ നടത്തിയാൽ വോട്ട് കിട്ടുമായിരിക്കാം. പക്ഷെ ഇത് കേരളമാണ്, അതിലത്തെ ജനങ്ങളുടെ മനസ്സ് മാറിയിട്ടില്ല. ഇപ്പൊ LDF കിറ്റ് പെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ BJP NDA ഒക്കെ ഭക്തി ശബരിമല എന്നൊക്കെ പറയുന്നത് അവസാന നിമിഷത്തെ ഒരു വെപ്രാളമാണ്. പക്ഷെ ഇതിൽ അന്തസ്സായൊരു തീരുമാനമാണ്. ഞാനൊരു UDF അനുഭാവി ആണെങ്കിൽ പോലും പറയാതിരിക്കാൻ നിവർത്തിയില്ല, ഒരു അന്തസ്സുള്ള തീരുമാനമാണ് UDF എടുത്തിട്ടുള്ളത്. അപ്പൊ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവസാന ഘട്ടത്തിൽ വെപ്രാളം കാണിക്കുകയാണ്. എന്താ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ BJP നയങ്ങളൊന്നും അല്ല ഇപ്പൊ കാര്യം. ശബരിമലയെങ്കിൽ ശബരിമല, അത് വെച്ചിട്ട് അതിൽ അതിലൂടെ 4 വോട്ട് കിട്ടുമെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് ചിന്തിക്കുകയാണ്. ഇത് പക്ഷെ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കേട്ടതെല്ലാം വലതു നിലപാടുകൾ. ഇടതുപക്ഷ അനുഭാവികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിൽ ആശങ്കയില്ല എന്നാണ് പറയുന്നത്. വികസനം ചർച്ച ചെയ്യാൻ മടിക്കുന്ന UDF BJP ശബരിമല എടുത്തു പറയും. സുപ്രീം കോടതിയുടെ മുന്നിലിരിക്കുന്ന വിഷയത്തിലും നടപ്പാക്കാനാകാത്ത വലിയ വാഗ്ദാനങ്ങൾ നടത്തും. അതുകൊണ്ട് ശരണവിളിയുടെ രാഷ്ട്രീയം തിരിച്ചറിയും ജനം. ആ മഹാപ്രളയം വന്ന വർഷം ആരും ശബരിമലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. പമ്പയുടെ ഇരുകരകളിലും പ്രളയ ജലം കുത്തിയൊഴുകിയ നാളുകളിൽ പമ്പാവാസനയോർത്ത് ആരും ശബരിമലയ്ക്ക് പോയിരുന്നില്ല. പോവാത്തതിൽ പൊന്നമ്പലമേട്ടിലെ ദിവ്യ തേജസ്സിന് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച കഴിഞ്ഞ സീസണിലും ശബരിമലയിലേക്ക് ആർക്കും പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശബരിമലയിലെ ധർമ്മശാസ്താവിന് ആരോടും അക്കാര്യത്തിൽ പരാതിയും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ രണ്ട് ഘട്ടങ്ങളിലും മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിച്ച മനുഷ്യരുടെ വലിയൊരു കൂട്ടമാണ് കേരളത്തിലുണ്ടായിരുന്നത്. ആ കൂട്ടത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരാണ്, മുന്നണിയാണ് ഇലക്ഷനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു ഇലക്ഷനിൽ ഇതല്ലാത്ത ഒരു വിഷയം അത് വിശ്വാസമാണ് എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്, മറിച്ച്
ഇന്ന് കേന്ദ്രമന്ത്രി മുരളീധരൻ വി മുരളീധരൻ വരെ വ്യക്തമാക്കിയതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വോട്ട് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ബി ജെ പിയുടെ എൻ ഡി പിയുടെ എൻ ഡി എയുടെ രാജ്യസഭാ എം പി ആയ ശ്രീമാൻ സുരേഷ് ഗോപി വ്യക്തമാക്കിയതുപോലെ സുപ്രീംകോടതിയുടെ ഇംപെൻഡിംഗ് ആയ ഒരു വിധിയായിരുന്നു അത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ ഒരു വിധിയായിരുന്നു അത്. സുപ്രീംകോടതി കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വിധി സുപ്രീംകോടതി തന്നെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോ. ഒരാൾക്കും ഒരു സർക്കാരിനും നിലവിൽ അതിൽ ഇടപെടാൻ പറ്റുകയുമില്ല. ആ സമയത്ത് ശബരിമലയെ സ്ത്രീ പ്രവേശനത്തെ പറ്റിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ഒരാൾക്ക് ആകപ്പാടെ പറയാൻ പറ്റുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്നൊന്ന് വിളിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ വിളി മൂന്ന് മണ്ഡലങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ എൻ ഡി എക്കും ബി ജെ പിക്കും ഒരു വഴി തെളിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അത് നല്ലതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. പിന്തുണ കൊടുത്താലും പുകിലാണ്, പിന്തുണ പിൻവലിച്ചാലും പുകിലാണ്. പൊളിറ്റിക്കൽ തിയേറ്റർ തലശ്ശേരിയിലേക്കും മഞ്ചേശ്വരത്തേക്കും പോകും ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊളിറ്റിക്കൽ തിയേറ്റർ തുടരുന്നു. മഞ്ചേശ്വരത്ത് യു ഡി എഫും വിശിഷ്യ മുസ്ലിം ലീഗും ഇപ്പോൾ പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത കെണിയിലാണ്. ചോദിക്കാനും പറയാനും ഒന്നും നിന്നില്ല. കെ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുമെന്ന് എസ് ഡി പി ഐ പരസ്യമായി പ്രഖ്യാപിച്ചു. കഴിച്ചിട്ടിറക്കാൻ വയ്യുന്ന അവസ്ഥയിലായി മുസ്ലിം ലീഗ്. വെറും പിന്തുണ മാത്രമല്ല, ഇനിയുള്ള സമയം അത്രയും ലീഗിന് വേണ്ടി വോട്ട് തേടാൻ സജീവമായി പ്രചാരണത്തിനിറങ്ങുമെന്നും എസ് ഡി പി ഐ മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് എസ് ഡി പിയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ എസ് ഡി പിക്ക് ഇവിടെ ആരെ വിജയിപ്പിക്കൽ എന്നതല്ല, അതിനുപരി എന്താണ് ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത്. ഇവിടെ ബി ജെ പിയുടെ കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തലാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ സർവേകളും അത് വ്യക്തമായ എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും മൊത്തത്തിൽ ഞങ്ങൾ സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയും സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ വേണ്ടി യു ഡി എഫിനെ ഞങ്ങൾ പിന്തുണക്കും. മനമൊട്ടാകെയുള്ള നിലപാട് മറ്റ് സംസ്ഥാന നേതാക്കന്മാരാണത് പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്തെ നിലപാടാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. കാരണം മഞ്ചേശ്വരത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും ഒന്നാമത്തെ ലക്ഷ്യം തന്നെ ഇവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തും. ഞങ്ങൾ സജീവമായി ഈ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി യു ഡി എഫിന് വേണ്ടി പ്രചരണം നടത്തും. ബി ജെ പി എവിടെയെങ്കിലും വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ആരാണോ വിജയസാധ്യതയുള്ളത് അവരെ പിന്തുണക്കുന്നതായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു കേഡർ സിസ്റ്റമുള്ള പാർട്ടിയാണ്. ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് പിന്നെ 100% ഞങ്ങൾ അതുപോലെ തന്നെ നടപ്പിലാക്കുന്നതാണ്. എസ് ഡി പി ഐ വെച്ച കെണിയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കടക്കുക എന്നതായി ലീഗ് നേതൃത്വത്തിന്റെ ചിന്ത. എസ് ഡി പി ഐയുടെ പിന്തുണയോട് ശരീരഭാഷ കൊണ്ടെങ്കിലും അനുകൂലമായി പ്രതികരിച്ചു പോയാൽ അതുണ്ടാക്കുന്ന പൊല്ലാപ്പ് ലീഗിന് നന്നായി അറിയാം. സി പി എമ്മും ബി ജെ പിയും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. പൊതുജനത്തോടും മറുപടി പറയാൻ വിയർക്കും. അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ എസ് ഡി പി ഐയോട് ലീഗ് നോ പറഞ്ഞു. ഒരു വർഗീയ കക്ഷിയോടും മുസ്ലിം ലീഗ് കൂട്ടുകൂടില്ല എന്ന് തന്നെയാണ് ലീഗിന്റെ നിലപാട്. അത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി ബാവ ഹാജി വ്യക്തമാക്കുകയും ചെയ്തു. എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിക്കില്ലെന്ന് ബാവ ഹാജി പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്തുണ അങ്ങനെ സ്വീകരിക്കാൻ പാർട്ടി ഒരിക്കലും തീരുമാനിച്ചില്ല. അങ്ങനെ ഒരു പിന്തുണ സ്വീകരിക്കില്ല. അവരിപ്പോ അങ്ങനെ പറയുന്നതിന് നമുക്ക് യാതൊരു അമൃത്തില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പിന്തുണക്കാരോട് പോയി ചോദിച്ചിട്ടില്ല, ആരോട് അഭ്യർത്ഥിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് പാർട്ടി അങ്ങനെ എസ് ഡി പി ഐയുടെ ഒരു പിന്തുണ വേണം എന്ന് പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എസ് ഡി പി ഐയുടെ പിന്തുണ വേണമെന്ന് പറയുകയോ അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്നിട്ട് തരാ എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ജയസാധ്യത
അതിന് യാതൊരു നിവൃത്തിയില്ല. അതിപ്പോ വോട്ട് ആര് ചെയ്താലും അത് ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ വോട്ടും ഇവിടെ യാചിക്കാൻ നടക്കുന്ന ഒരാൾ ചെയ്യുന്ന വോട്ടും രണ്ടും ഒരേ തന്നെയാണ്. അത് തന്നെയാണ് അയാൾ ആളുടെ പൗരത്വവും ഈ യാചിക്കാൻ നടക്കുന്നവരുടെ പൗരത്വവും ഒന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ആര് വോട്ട് ചെയ്താലും വോട്ട് പെട്ടിയിൽ ചെന്നാൽ അതൊക്കെ വോട്ട് തന്നെയാണ്. അതൊക്കെ ശരി, പക്ഷെ അത് ഇടതുപക്ഷം സമ്മതിക്കുമോ? ബാവഹാജി പറഞ്ഞാൽ കിട്ടിയ പിന്തുണ, കിട്ടാനുള്ള പിന്തുണ ഇല്ലാതാകുമോ എന്നാണ് ചില ചോദ്യങ്ങൾ. പിന്തുണ വേണ്ടെങ്കിൽ അത് ലീഗ് അധ്യക്ഷൻ പറയട്ടെ, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പറയട്ടെ, ഇതൊന്നും പുതിയ കാര്യമല്ല, നാട്ടുകാർക്കറിയാവുന്ന പരസ്യമായ രഹസ്യമാണെന്ന്. പുകിലായില്ലേ പിന്തുണ? കഴിഞ്ഞ പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വളരെ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് മുസ്ലിം ലീഗിന്റെ മുന്നണി നൽകിയ സീറ്റ് ഇദ്രീസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന് വോട്ട് മറിച്ച് നൽകി ബി ജെ പിയുമായി നെസ്റ്റിപ്പുമായി സഹകരിച്ച് എസ് ടി പിയുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സീറ്റ് നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് തന്നെ എസ് ടി പിയിലെ മച്ചമ്പാടി എസ് ടി പി മത്സരിച്ച മച്ചമ്പാടി എന്ന വാർഡിൽ എസ് ടി പിക്കെതിരെ ബി ജെ പിയുമായി സഹകരിച്ച് ഇലക്ഷൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എസ് ടി പി ആയാലും കൊള്ളാം, ബി ജെ പി ആയാലും കൊള്ളാം, മുസ്ലിം ലീഗിന് ധാർമ്മികമായ യാതൊരു ബാധ്യതയും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വാസ്തു നിർത്തിപ്പിടിക്കുന്ന ഒരാൾക്ക് ഒരു നിലക്കും യു ഡി എഫുമായി സഹകരിക്കുന്നത് ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്നതാണ് വസ്തുതാപരമായ ഒരു സംഗതി. 2013 2014 രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ ആർ എസ് എസ് കാർ മതവിദ്വേഷിട്ടുണ്ട്. അത് സാബിത്ത് എന്ന് പറയുന്നാലും അതുപോലെ തന്നെ സൈൻ ലാബിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരുടെ കൊണ്ട് ഈ കേസിൽ അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് എടുത്ത ആർ എസ് എസിന് അനുകൂലമായിരുന്നു. ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിച്ചെടുക്കാൻ അന്ന് ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാ നിലക്കും, എന്നാൽ 2017 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നടന്ന ഒരു ഈ മതപരമായ മതവിദ്യാഭ്യാസത്തിൽ നടത്തിയ ഒരു കൊലപാതകത്തിൽ കർശനമായ നിലപാടെടുക്കുകയും കഴിഞ്ഞ 4 വർഷമായി അതിലെ ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികൾ ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ എസ് ടി പിയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരാൾക്കും ഈ ഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷമായി സഹകരിച്ചു പോകാൻ മാത്രമേ കഴിയൂ. അതിന് ആ കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി എസ് ടി പി പ്രവർത്തകർ അവരുടെ നേതാക്കളുടെ തീരുമാനത്തിന് വിരുദ്ധമായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത സാഹചര്യമാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ളത്. മഞ്ചേശ്വരത്ത് എന്തായാലും പറയേണ്ടത് ബി ജെ പി ആണ്. കളഞ്ഞു കിട്ടിയ ലോട്ടറിക്ക് ബമ്പർ അടിച്ച പോലെയാണ് ബി ജെ പിക്ക് ഇത്. രാജ്യദ്രോഹം എന്ന കാർഡ് ഇറക്കാനും ഒരവസരം തുറന്നു കിട്ടി. എസ് ടി പി എന്നല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് പി എഫ് ഐയുടെ പരസ്യ പിന്തുണ വാങ്ങുന്നത് രാജ്യദ്രോഹ നടപടിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, യു ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള എസ് ടി പി ഐ തീരുമാനത്തിൽ നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിലപാട് വ്യക്തമാക്കണം. അതായത് ഇനിയുള്ള മണിക്കൂറുകൾ ബി ജെ പി ഇത് നന്നായി ഉപയോഗിക്കും. അത് മഞ്ചേശ്വരത്ത് മാത്രം ഒതുങ്ങുമോ അതോ കേരളം മുഴുവൻ ചർച്ചയും വിവാദവുമാക്കുമോ എന്നുകൂടിയെ ഇനി അറിയാൻ. യു ഡി എഫിനെ പരസ്യമായി പിന്തുണയ്ക്കാനുള്ള പി എഫ് ഐയുടെ തീരുമാനത്തെക്കുറിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അവരുടെ നിലപാട് വ്യക്തമാക്കണം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പരസ്യ പിന്തുണ മഞ്ചേശ്വരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പി എഫ് ഐയുടെ പിന്തുണ വാങ്ങുന്ന രാജ്യദ്രോഹകരമായ നിലപാടാണ് യു ഡി എഫ് എടുക്കുന്നത്. ഇക്കാര്യം കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കണം. രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പരസ്യ പിന്തുണ മഞ്ചേശ്വരം ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ്. പാർട്ടി അല്ലാതെ വേറെ ആരാണ് ക്യാപ്റ്റൻ? പൊളിറ്റിക്കൽ തിയേറ്റർ തുടരും ഇടവേളയ്ക്ക് ശേഷം. പിന്തുണ എന്ന വാക്ക് തന്നെ ഒരിടത്തല്ല പലയിടത്തും പൊല്ലാപ്പാണ്. പരസ്യപ്രചാരണം തീരാൻ ഇനി എത്ര മണിക്കൂറുണ്ട്? തലശ്ശേരിയിൽ എന്താണ് ബി ജെ പി ചെയ്യുക? ബി ജെ പി വോട്ടുകൾ മറിക്കാനുള്ള പദ്ധതി വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തുവിടില്ല എന്ന് സി ഒ ടി നസീർ പറയുന്നു. അത് തന്റെ മര്യാദയാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി, അപ്പോഴും ബി ജെ പി പ്രവർത്തകരുടെ ആ 25,000+ ഷുവർ വോട്ടുകൾ എവിടേക്കാണ്? ഇപ്പം ഒരു പാർട്ടിക്ക് കാൻഡിഡേറ്റ് ഇല്ല, ആ കാൻഡിഡേറ്റ് ഇല്ലാത്ത കാൻഡിഡേറ്റിൻ്റെ വോട്ട് എവിടെ പോകാമെന്നുള്ളൊരു ചർച്ച പൊതുവിൽ തലശ്ശേരിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ യാദൃശ്ചികമായിട്ട് ഒരു കോള് ടാപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനകത്തുള്ള കച്ചവടമാണ്
സംസാരിച്ചത്. ഇങ്ങനെ ബോട്ടിങ്ങിനെയാണ് അത്. ഇപ്പം ബി ജെ പി പിന്തുണ തന്നല്ലോ, ആ പിന്തുണ തന്നതിൻ്റെ ഭാഗമായി വെറും പിന്തുണ മാത്രമാണ്, ബാക്കി ബോട്ടൊക്കെ കൃത്യമായിട്ട് വേറെ പാർട്ടിക്ക് പോകുന്ന രീതിയിലാണ് ചിത്രീകരിച്ചത്. വെറും ആ ഒരു വിഷയം, ആ കാൻഡിഡേറ്റ് ഇല്ലാത്തൊരു വിഷയം ഒന്ന് മയക്കാൻ മാത്രമാണ് നമ്മളെ കൊണ്ട് നിർത്തിയെന്നുള്ളതാണ് അതിനകത്തിൻ്റെ ഒരു ഒരു ആൾ ഒരു ഒരാളെ ഓഡിയോ ഉള്ളത് അങ്ങനെയാണ്. അല്ല, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുമ്പോഴുള്ള സാഹചര്യമല്ല, ഇപ്പം നിലവിലൊരു സാഹചര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എൻ ഡിക്ക് കാൻഡിഡേറ്റ് ഇല്ല. ആ സാഹചര്യം ഒരു ഒരു പ്രത്യേക രീതിയിലാണ് കൊണ്ടുപോയി നിൽക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിനകത്ത് ഉള്ള വിഷയമല്ലല്ലോ. ഇപ്പം ബി ജെ പിക്ക് നേതൃത്വ നിരയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവരെ ആർക്കാണ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. കാരണം ഇവിടെ ഇപ്പം ഇത് സംബന്ധിച്ചിട്ടും കാര്യമായിട്ടും നാല് കാൻഡിഡേറ്റേ ഉള്ളൂ ഈ തലശ്ശേരി മണ്ഡലത്തിൽ. ഒന്ന് വെൽഫെയർ പാർട്ടിൻ്റെയാണ്, ബാക്കി മൂന്ന് കാൻഡിഡേറ്റ് വന്നാൽ ഒന്ന് സ്വതന്ത്രനാണ്, ബാക്കി രണ്ട് പ്രമുഖ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റാണ്. അപ്പോൾ അതിനകത്ത് ആർക്ക് കൊടുക്കുന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ കോലി ബി ഒരു ഭാഗത്തുനിന്ന് കോലി ബി ആരോപണം ഉന്നയിക്കുന്നു, ഒരു ഭാഗത്തുനിന്ന് അത് ബാലശങ്കറിൻ്റെ ഡീലെന്ന് ആരോപിക്കുന്നു. അപ്പോൾ അത് പുറത്തുകൊണ്ടുവരാനുള്ള ഒരു ഒരു പൗരനുള്ള ഉത്തരവാദിത്തം ഉണ്ടല്ലോ. തലശ്ശേരിയിലെ ബി ജെ പി പ്രവർത്തകരുടെ മനസ്സെന്താണ്? പാർട്ടിയുടെ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചെങ്കിലും വോട്ട് നസീറിന് തന്നെ നൽകണമെന്നാണ് ബി ജെ പി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗത്തിന്റെ നിലപാടെന്നാണ് റിപ്പോർട്ടുകൾ. അതോ ഇനി നോട്ടയാണോ അടുത്ത നീക്കം? അതപ്പോൾ അരാഷ്ട്രീയമായ ഒരു നിലപാടാകില്ലേ? പിന്നെ ഇനി ബാക്കിയുള്ളത് മനസാക്ഷി വോട്ടാണ്. നാളെയെങ്കിലും ഒരു തീരുമാനമാകുമോ? പരസ്യമായി പറയാൻ ഒരു നിലപാട് ഉണ്ടാകണ്ടേ? കണ്ണൂരിൽ നിന്ന് മനു ഭരത് ചേരുന്നു. മനു, പരസ്യമായിട്ടുള്ള ഒരു നിലപാട് പറയാൻ ഇനി സമയം പോലും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ ബി ജെ പി നിൽക്കുന്നു. എന്ത് പൾസാണ് പ്രവർത്തകർക്കിടയിൽ? ഒരു പരസ്യമായിട്ടുള്ള ഒരു തീരുമാനം ഇതാണ് സ്വീകരിക്കാൻ പോകുന്ന തലശ്ശേരിയിൽ എന്ന് ഒരു പ്രഖ്യാപനം നാളെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം? അപർണ, ബി ജെ പിയിൽ നിന്ന് ഇനിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനം നിലപാടിനെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് കരുതേണ്ടത്. കാരണം പൊതുവേ തലശ്ശേരിയിൽ സ്വീകരിച്ച നടപടി അത് പാളിപ്പോയൊരു സാഹചര്യത്തിൽ ഇനി അതിൽ കൂടുതൽ വിശദീകരണം നടത്തി രാഷ്ട്രീയമായ ഒരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും ചെന്ന് ചാടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഉള്ള ഒരു പൊതുവികാരം. ഏതായാലും ഇത് സംബന്ധിച്ച് ഇനി ബി ജെ പി കാര്യമായ ചർച്ചകൾക്കില്ല എന്ന് വ്യക്തമാക്കും. മനസാക്ഷി വോട്ടിലേക്ക് നീങ്ങുക എന്ന് തന്നെയാണ് പൊതുവെ പ്രവർത്തകർക്ക് മുന്നിൽ അവർ പറയുന്നത്. ആളുകൾക്ക് അവരുടെ താല്പര്യം പോലെ നോട്ടയിലേക്ക് വോട്ട് ചെയ്യാം, തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്ക് ആ തരത്തിൽ വിട്ടുനിൽക്കാം. പക്ഷേ വിട്ടുനിൽക്കണമെന്നോ നോട്ടയിൽ നോട്ട ഉപയോഗിക്കണമെന്നോ ഒന്നും തന്നെ ബി ജെ പി ഔപചാരികമായി പ്രഖ്യാപിക്കില്ല. പക്ഷേ അത് സ്വീകരിക്കുന്നവർക്ക് ആ നിലയിലേക്ക് സ്വീകരിക്കാം. അതേസമയം സി ഒ ടി നസീറിന് തന്നെ പിന്തുണ നൽകണം എന്ന് ബി ജെ പിയിൽ ഒരു ചെറിയ വിഭാഗം അല്ലെങ്കിൽ വലിയ വിഭാഗം തന്നെ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ നടപടി സ്വീകരിക്കാം എന്നതാണ് ബി ജെ പി ഇപ്പോഴെടുത്തിട്ടുള്ള ഒരു നിലപാട്. ഇതിനപ്പുറത്തേക്ക് കാരണം അത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഒരു ഏക അഭിപ്രായത്തിലെത്താൻ ബി ജെ പിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിൽ കുറേ വോട്ടുകൾ സി ഒ ടി നസീറിന് തന്നെ പോകും എന്ന കാര്യം വ്യക്തമാണ്. ബാക്കി ബി ജെ പി പ്രവർത്തകർ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് അവർക്ക് മനസാക്ഷിക്കനുസരിച്ച് വിട്ടുകൊടുക്കുക എന്നതാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതേസമയം അനുഭാവികളുടെ കാര്യത്തിൽ ഒരു കൃത്യതയില്ല. ആ വോട്ടുകൾ എങ്ങോട്ടേക്ക് വേണമെങ്കിലും മറിയാം എന്ന് ബി ജെ പി തന്നെ വ്യക്തമാക്കുന്നു. കാരണം ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 22,000+ വരുന്ന വോട്ടുകൾ ഇത്തവണ അത് 25,000 മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നത് ബി ജെ പിക്ക് അകത്തുള്ളൊരു കണക്കുകൂട്ടലാണ്. അതിൽ ഒരു വലിയ വിഭാഗം അനുഭാവികളാണ്. അടികുറച്ച പ്രവർത്തകർ ഒരുപക്ഷെ ബി ജെ പി അന്തിമമായി നൽകുന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമെങ്കിലും ഈ അനുഭാവികളുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമില്ല. അത് മറ്റ് ക്യാമ്പുകളിലുള്ള ആളുകളെല്ലാം ഈ അനുഭാവികളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടുമെന്ന് മറ്റിരു മുന്നണികളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അത് വെൽഫെയർ പാർട്ടിക്ക് അനുകൂലമാകില്ല എന്ന് വ്യക്തമാണ്. അപരന്മാർക്കും അനുകൂലമാകില്ല. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്കോ ഇടതുമുന്നണിക്കോ അനുകൂലമായി ഈ വോട്ടുകൾ മാറും എന്നാണ്, അനുഭാവികളുടെ വോട്ടുകൾ മാറുമെന്നാണ് പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം. റൈറ്റ്, മനു ഭരത്. ഏതായാലും കണ്ണൂരിൽ തലശ്ശേരിയിൽ നിന്നുള്ള പൾസാണ് കണ്ട് അറിയേണ്ടത്. ഇനിയൊരു രാഷ്ട്രീയ തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് ബി ജെ പി പോകാനുള്ള സാധ്യതയും ഇനി വിരളമാണ് എന്നുകൂടിയാണ് റിപ്പോർട്ടുകൾ. പൊളിറ്റിക്കൽ തിയറ്റർ അല്പം കൂടി ബാക്കി ഇടവേളയ്ക്ക്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമുള്ള പ്രത്യേകത? ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തന രീതി ഏതാണ്ട് സമാനമാണ്. അതിന് കാരണം മാർസിസം ലെനിനിസത്തിൽ നിന്ന് വ്യതിചലിക്കാതെയുള്ള പാർട്ടി ഭരണഘടനയും പരിപാടിയും അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിനാലാണ്.
സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാനാൽ നയിക്കപ്പെടുന്ന പാർട്ടി എന്നാണ് വൈപ്പെങ്കിലും പാർട്ടിയെ നയിക്കുന്ന ആൾക്ക് സവിശേഷമായ ഒരധികാരവും ഇല്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മറ്റ് പാർട്ടികളിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത്. കാര്യങ്ങൾ ഈ വിധമായിരിക്കെയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയുടെ മുന്നണി പോരാളിയുമായ പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന ക്യാപ്റ്റൻ പ്രയോഗം വിവാദമാകുന്നത്. CPM ഇതുവരെ സമ്മതിച്ചിട്ടില്ലെങ്കിലും കണ്ണൂരിൽ പിണറായിയും ജയരാജനും തമ്മിലൊരു നിശബ്ദ കലാപമുണ്ട്. ഇതിന്റെ അവസാന ഉദാഹരണമാണ് PJയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇടതുപക്ഷവും സൈബർ സഖാക്കളും ക്യാപ്റ്റൻ എന്ന പേരിൽ പിണറായി വിശേഷിപ്പിക്കുമ്പോൾ പാർട്ടിയാണ് ക്യാപ്റ്റൻ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ജയരാജൻ. ഒന്നുറപ്പാണ്, ഇവിടം കൊണ്ട് അവസാനിക്കില്ല ഈ വ്യക്തിപൂജ വിവാദം. അല്ല, മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല നിലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നേതൃത്വ പാടവത്തെ ആളുകൾ നമ്മളല്ലല്ലോ സമൂഹം നോക്കിക്കാണുന്നില്ലേ. അതിന്റെ ഭാഗമായി വരുന്ന ചില പ്രതികരണങ്ങൾ എന്നെ ഇതിനൊക്കെ കണ്ടു. കേരളത്തിലെ മുഖ്യമന്ത്രിയായി കേരളത്തിലെ സമൂഹത്തിന്റെ മുന്നിൽ സഖാവ് പിണറായി വിജയൻ ഇവിടെ ഉണ്ടല്ലോ. സഖാവ് എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ, സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ സമൂഹത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായും ആദരവും ബഹുമാനവും കിട്ടില്ലേ? അതിനെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വളച്ചൊടിച്ചു കൊണ്ടോണം. സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ സ്നേഹാദരങ്ങളോടുകൂടി കാണുന്ന ഒരു സഖാവാണ്. നിങ്ങൾക്ക് പല വ്യാഖ്യാനങ്ങളും വേണ്ടിവരും, അത് ഞങ്ങളിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമല്ലേ? തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ഈ ആകെ പ്രവർത്തനത്തിന്റെ നേതൃത്വ നിരയിൽ അഗ്രഗാമിയായി നിൽക്കുന്നത് സഖാവ് പിണറായി വിജയനാണ്. ഇങ്ങനെ പറയാനേ എ വിജയരാഘവന് പറ്റൂ, കാരണം പിണറായി വിജയൻ വിജയരാഘവന്റെ നേതാവാണ്. എന്നാൽ ക്യാപ്റ്റൻ എന്നത് സ്നേഹത്തിൽ ചാലിച്ച ജനങ്ങളുടെ വിളിയാണെന്ന് പറയാൻ കാനം രാജേന്ദ്രനെ കിട്ടില്ല. ഏത് വിഷയത്തിലും കൃത്യസമയത്ത് നിലപാട് വ്യക്തമാക്കുന്നതിൽ കാനമെന്നല്ല, CK ചന്ദ്രപ്പനും വില്യം ഭാർഗവനും തുടങ്ങി എല്ലാ CPI നേതാക്കളും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. വിപ്ലവ പാത രണ്ടാണെന്നതുപോലെ തന്നെ ഇവിടെയും CPM നേതാക്കളിൽ നിന്നും വിഭിന്നമായ നിലപാടാണ് കാനം വ്യക്തമാക്കിയത്. അതായത്, പിണറായിയെ ഞങ്ങൾ സഖാവേ എന്ന് വിളിക്കും. തത്വത്തിൽ ജയരാജന്റെ നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കുന്നതാണെന്ന് ഒരു പൊതുവ്യാഖ്യാനമുണ്ടാകുമെങ്കിലും കാനം ലക്ഷ്യം വെച്ചത് അങ്ങനെയല്ല. കക്ഷി ചേരുകയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സഖാവേ എന്ന വിളിയാണ് അഭികാമ്യമെന്ന് പറഞ്ഞു വെക്കുകയാണ് കാനം. ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ സഖാവ് എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അതിനെന്റെ ഉത്തരം പറയാനുള്ള ബാധ്യത എനിക്കില്ല. പിന്നെ ഗവൺമെന്റിന്റെ നേട്ടം മുന്നണിയുടെ നേട്ടമല്ലേ? മുന്നണിയാണല്ലോ ഈ ഗവൺമെന്റിന്റെ പരിപാടി തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നത്. അതൊക്കെ ഒരു കൂട്ടായ നേതൃത്വമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളത്. ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം കൂടി മാത്രമാണ് ഇനിയുള്ളത്. രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് CPMന് ഭരണമുള്ളത്. അതുകൊണ്ടുതന്നെ തുടർ ഭരണത്തിനായുള്ള പ്രവർത്തനങ്ങളിലാണ് പാർട്ടിയും മുന്നണിയും പ്രവർത്തകരും. അതിനിടയിലൂടെയാണ് PJയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കടന്നു വരുന്നത്. വ്യക്തിപൂജ ഇല്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മേന്മയായി അവർ തന്നെ ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ടുതന്നെ ജയരാജൻ പറയുന്നതിൽ ശരിയും ശരികേടുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും CPMനെ വിടാതെ പിന്തുടരാൻ പോകുന്ന വിവാദമായിരിക്കും ക്യാപ്റ്റൻ എന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലത് വ്യതിയാനം വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയാകുമെന്ന് തന്നെയാണ് ക്യാപ്റ്റൻ വിവാദം നൽകുന്ന സൂചന. ഇനി അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് വരാം. അരുവിക്കര മണ്ഡലത്തിലേക്ക് കൂടി ശക്തമായ പോരാട്ടം തന്നെയാണ് അരുവിക്കരയിൽ, തർക്കമില്ല. മണ്ഡലം നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ MLA KS ശബരിനാഥൻ. യുവാക്കൾക്ക് നൽകിയ വലിയ പ്രാതിനിധ്യം UDFന് ഗുണം ചെയ്യുമെന്നാണ് ശബരിനാഥിന്റെ പ്രതീക്ഷ. അരുവിക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ സിറ്റിംഗ് MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രചരണം പുരോഗമിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ പരസ്യപ്രചരണം അവസാനിക്കാൻ. എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിൽ
ഈ അരുവിക്കര മണ്ഡലത്തിൽ താങ്കളുടെ പ്രതീക്ഷകൾ? നല്ല ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ കാലങ്ങൾ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പിന്നെ ഈ നിയോജകമണ്ഡലത്തിലെ സാന്നിധ്യം, കരുതൽ, ഇവിടെ ആളുകളുടെ സ്നേഹം, യു ഡി എഫിന്റെ പ്രവർത്തനം, നല്ല ഒരു വിജയം ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഇത്തവണ ഇടതുമുന്നണി വലിയ പ്രതീക്ഷയാണ് ഇവിടെ അവർക്കുള്ളത്. കാരണം അവർ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു, ശക്തമായ പ്രചരണം. കഴിഞ്ഞ തവണയൊക്കെ അംഗീകാരം നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത കുറച്ചും കൂടെ നല്ലൊരു പ്രചരണം ഇടതുമുന്നണി ഭാഗത്തുണ്ടെന്ന് തോന്നുന്നില്ലേ? അതെനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യവും യു ഡി എഫിൻ്റെ കാര്യമാണെന്ന് നോക്കും. നമ്മൾ കൃത്യമായിട്ട് എല്ലാ പ്രദേശങ്ങളിലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. യു ഡി എഫിൻ്റെ നയങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന് അവർ ശക്തമായിട്ടുള്ള പ്രചരണം രാഷ്ട്രീയമായി നടത്തുന്നുണ്ടോ അവർ പരിശോധിക്കേണ്ടതാണ്. വികസന പ്രവർത്തനങ്ങളുടെ അപര്യാപ്തയാണ്, വികസനത്തിൻ്റെ അപര്യാപ്തയാണ് അവർ പ്രധാനമായും അവരുടെ പ്രചരണത്തിലൊക്കെ ഉയർത്തി കാട്ടുന്നത്. അത്തരം പ്രശ്നങ്ങളുണ്ടോ? അല്ല, അങ്ങനൊന്നുമില്ല. കാരണം അവർ തന്നെ, ഞാനിതൊരു വാട്സാപ്പ് ഫോർവേഡ് കണ്ടു. ഇപ്പം ഞാൻ രണ്ട് വികസന ബുക്ക്ലെറ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും കേരള സർക്കാർ പദ്ധതികളല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വാട്സാപ്പ് ഫോർവേഡ് കണ്ടു. അപ്പോൾ വികസനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുമല്ലോ. പദ്ധതികൾ കൊണ്ടിരുന്നത് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ സി എസ് ആർ ഫണ്ടാണെങ്കിലും എവിടെ നിന്നെങ്കിലും വരുന്നത് നമ്മൾ കൊണ്ടിരുന്നതാണല്ലോ. അതാണല്ലോ ഒരു എം എൽ എയുടെ പ്രധാനപ്പെട്ട ജോലി. അതവരെ അംഗീകരിക്കുന്നുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനും കൂടിയാണ് ശബരി. ആ രീതിയിൽ യുവാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകിയ പട്ടികയാണ് തവണ യു ഡി എഫ് കൊണ്ടുവന്നത്. അത് എത്രത്തോളം തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തൊട്ടാ ഗുണം ചെയ്യുന്ന പ്രതീക്ഷിച്ചു? വളരെ മികച്ച ഒരു പാനൽ ഇപ്രാവശ്യം യു ഡി എഫിന്റെ ഉണ്ട്. അത്രയും നല്ല യൂത്ത് കോൺഗ്രസിലുള്ള ആളുകളെ, യുവാക്കളെ, വനിതകളെ, സീസൺഡ് ആയിട്ടുള്ള ഇതുവരെ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റാത്ത ത്രിതല പഞ്ചായത്ത് വിജയിച്ച ആളുകളെയൊക്കെ ഇത്രയും നല്ലൊരു പട്ടിക യു ഡി എഫ് നൽകിയതിൻ്റെ ആ പട്ടികയുടെ പേരിൽ ഇപ്രാവശ്യം 15 സീറ്റിൽ കൂടുതൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പട്ടികയിൽ നിന്ന് മാത്രം അഡീഷണൽ ആയിട്ടുള്ളത് നല്ല ഭൂരിപക്ഷം യു ഡി എഫിന് അധികാരത്തിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ അടിത്തറ നൽകാൻ പോകുന്നത് ഈ യുവാക്കളുടെ പ്രാതിനിധ്യം തന്നെയായിരിക്കും. ബി ജെ പിയുടെ ഒരു മത്സരം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവരുടെ മൂന്ന് എല്ലാ പാർട്ടികളും, ഇവിടെ 4 സ്ഥാനാർത്ഥികളാണുള്ളത്. യു ഡി എഫ് ഉണ്ട്, എൽ ഡി എഫ് ഉണ്ട്, എൻ ഡി എ ഉണ്ട്, ബി എസ് പി ഉണ്ട്. 4 സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് അവർ വിജയിക്കുവാനാണ്. എല്ലാവരും ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എൻ ഡി എയും അതെ, എൽ ഡി എഫും അതെ, യു ഡി എഫ് വളരെ ശക്തമായി മുന്നോട്ട് പോകും. ശബരിനാഥ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, ഇത്തവണയും അരുവിക്കര മണ്ഡലം മാറി ചിന്തിക്കില്ല, ശബരിക്കൊപ്പം യു ഡി എഫ് ഒപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന വിശ്വാസത്തിലാണ് ശബരിനാഥിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ ബിബിൻ മുരളിയൊപ്പം, ബിബിൻ മുരളിക്കൊപ്പം ബി വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഏതായാലും കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം തികച്ചില്ല. അപ്പോഴും രാഷ്ട്രീയ നാടകങ്ങൾക്കും പ്രസ്താവനകൾക്കും അവസാന മണിക്കൂർ വരെ പഞ്ഞവും ഉണ്ടാകില്ല. പൂർണ്ണമാകുന്നു പൊളിറ്റിക്കൽ തിയേറ്റർ. നമസ്കാരം.